ഹലോ, എല്ലാവർക്കും ചാരം അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ്. ഓൾറെഡി ഇപ്പൊ ഞാൻ മൂന്ന് അച്ചാറിന്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ മറ്റച്ചാറുകളുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്തെടുക്കാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. അപ്പൊ നമ്മുടെ അച്ചാറിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 50 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലും ഞാൻ ഇപ്രാവശ്യവും കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് എടുക്കുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതിയാകും. പിന്നെ നമുക്ക് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അത് 250 ml കപ്പിനാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതിലെത്തിരിക്കുന്നത് 3 ടേബിൾസ്പൂണാണ്. പിന്നെ അച്ചാർ പൊടി വേണം, അത് 3 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം, അത് ഞാൻ ഒഴിക്കുന്ന സമയത്ത് എത്രയെന്ന് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ വേണ്ടത് കായപ്പൊടി വേണം, നമുക്ക് 1 ടീസ്പൂണുള്ള കായപ്പൊടിയാണ് വേണ്ടത്. കടുക് വേണം, കടുക് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ അച്ചാർ ഇടുന്നത് 1.5 കിലോ നാരങ്ങയ്ക്കാണ് അച്ചാർ ഇടാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 1.5 കിലോ നാരങ്ങയ്ക്കാണ് അച്ചാർ ഇടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ 1.5 കിലോ നാരങ്ങ നന്നായി കഴുകിയതിനു ശേഷം ആവി കയറ്റിയതാണ്. അപ്പൊ ആവി കുറച്ചു നേരം നമ്മൾ കയറ്റണം. ആവി കയറ്റി കഴിയുമ്പോഴത്തേക്കൊരു ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി വരും. ആ പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഓഫാക്കേണ്ടത് തീയ്. അപ്പൊ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ചുങ്ങിയൊക്കെ തുടങ്ങി നാരങ്ങ. ഇനി നമ്മൾ നന്നായിട്ട് ആറിയതിനു ശേഷമാണ് ഇത് മുറിച്ചിട്ട് അച്ചാർ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേവിക്കലാണ്. നമ്മൾ വേവിച്ചെടുത്തു വെച്ച നാരങ്ങയാണിതിപ്പോ. അത് ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4ഉം 6ഉം ഒക്കെ ആയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റിവെക്കാം. ഒരു 1.5 മണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അച്ചാർ മിക്സ് റെഡിയാക്കി എടുക്കണം. അതുവരെ നമുക്ക് ഈ നാരങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് അച്ചാറിന്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെപ്പോഴും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം, ഒത്തിരി മൂത്ത് പോകണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ 1.5 മണിക്കൂറായ നാരങ്ങയിലേക്കാണ് നമ്മൾ ഈ പൊടിയിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഉപ്പ് തിരുമ്മി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1.5 മണിക്കൂർ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മുളക്, ചൂടാക്കിയ മുളക് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ അച്ചാറുകളിൽ ഇഞ്ചി വെളുത്തുള്ളിയും വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നതിൻ്റെ പകുതി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. പകുതി എടുത്താൽ മതിയാകും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏതാണ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ആക്കിയാൽ മതിയാകും കേട്ടോ. സാധാരണ എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെറുതെ ഇടാറേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ അരച്ചിട്ടിടുമ്പോൾ നമ്മുടെ നാരങ്ങയിലൊക്കെ പിടിച്ചിട്ടൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ അരച്ചിട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളി ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഊറ്റി മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകണമെന്നൊന്നുമില്ല, ചതഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാ കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റി മാറ്റിയിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കടുകിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിൻ്റെ പകുതിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോലെ സിമ്മിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കാന്താരി ഇരിക്കുന്ന ഏറ്റവും അവസാനം ഇട്ടാൽ മതിയാകും. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട, അതുകൊണ്ടാണ് കാന്താരി ലാസ്റ്റ് ഇടുന്നത്. പച്ചമുളകാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും കാന്താരി നല്ല ടേസ്റ്റ് ആയിരിക്കും. കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ഇടാൻ ശ്രമിക്കണേ.
ഇതിപ്പോ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് കൊടുത്തിട്ട് അധിക നേരം മൂപ്പിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങയിലേക്ക് നമ്മളിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ കടുകൊട്ടിച്ച മിക്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി നന്നായിട്ട് അരച്ചിട്ടില്ല, എന്ന് ചതച്ചിട്ടേ ഉള്ളൂ. അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു ടീസ്പൂൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരു കപ്പ് വിനാഗിരിയാണ് എടുത്ത് വെച്ചത്, അത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാന്നുണ്ടെങ്കിൽ ഉപ്പ് നന്നായി ചേർത്ത് കൊടുക്കുക. എപ്പോഴും നമുക്ക് അച്ചാറിന് കുറച്ച് മുൻപന്തിയിൽ ഉപ്പ് നിൽക്കണമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിൻ്റെ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. എരിവ് കുറവാന്നുണ്ടെങ്കിൽ എരിവ് പച്ചക്ക് ഇനി വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇരുന്ന് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ശരിക്കും വറ്റിപ്പോകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ തിളച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്ന കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കിടിലനായിട്ടുള്ള നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുമ്പോൾ കയ്പുണ്ടെങ്കിലും കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, കയ്പൊന്നും ഉണ്ടാകത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ നാരങ്ങാച്ചാർ തയ്യാറാക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നാരങ്ങ സീസണൊക്കെ ആണല്ലോ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ നാരങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എൻ്റെ റെസിപ്പീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.